കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തി പ്രതിരോധിക്കുന്നതിനിടെ ശശി തരൂറിന് കട്ട പിന്തുണയുമായി മുസ്ലിം ലീഗ് തരൂറിനെ കോൺഗ്രസ് വേദികളിൽ നിന്നും അകച്ചു നിർത്താനുള്ള തീരുമാനം പുറത്തു വന്നതിന് പിന്നാലെ കൂടുതൽ സെമിനാറുകളും വേദികളും നൽകാനുള്ള നീക്കത്തിലാണ് മുസ്ലിം ലീഗ് നേതാക്കൾ മലപ്പുറം അടക്കം മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള കേന്ദ്രങ്ങളിൽ തരൂറിനെ കൊണ്ടുവരാനും അതുവഴി സജീവ സാന്നിധ്യമാക്കി നിലനിർത്താനുമാണ് ലീഗ് നേതാക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ഞായറാഴ്ച കോഴിക്കോട്ട് വെച്ച് മലബാർ പര്യടനത്തിന് തുടക്കം കുറിച്ച തരൂർ ഇരുപത്തിരണ്ടിന് പാണക്കാട്ടെത്തും ഇവിടെ ലീഗ് പ്രസിഡന്റ് സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി കെ പി മജീദ് എന്നിവരുമായും മറ്റ് ലീഗ് നേതാക്കളുമായും തരൂർ കൂടിക്കാഴ്ച നടത്തും ഇതിനുശേഷം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് മതസമുദായിക നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്തുവന്നാലും നടത്താനാണ് ലീഗ് തീരുമാനം ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ എതിർപ്പ് കണക്കിലെടുക്കേണ്ടതില്ലെന്നും നേതാക്കളിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് ഗ്രൂപ്പ് ബോറിനാൽ തമ്മിലടിച്ച് ക്ഷയിച്ച കോൺഗ്രസിൽ കൊണ്ട് ഐക്യം കൊണ്ടുവരാൻ കഴിയില്ലെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു ആരോഗ്യ കാരണങ്ങളാൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനെ നയിക്കാൻ സാധിക്കില്ല നിലവിലെ കെ പ്രസിഡന്റ് കെ സുധാകരന്റെ ആർ സംരക്ഷണ പ്രസ്താവന ലീഗിനെ പ്രകോപിപ്പിച്ചിരുന്നു സുധാകരനെതിരെ വലിയ തോതിൽ നേതാക്കൾ രംഗത്ത് വരികയും തങ്ങളുടെ പ്രതിഷേധം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ശശി തരൂറിനെ പിന്തുണക്കാൻ ലീഗ് തീരുമാനിച്ചത് കെ സി വേണുഗോപാലിനെ കേരളത്തിൽ അടുപ്പിക്കാതിരിക്കാൻ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗും കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നുണ്ട് തരൂറിനെ രംഗത്തിറക്കുകയാണെങ്കിൽ കെ സിയുടെ വരവിന് തടയിടാൻ കഴിയുമെന്ന് ലീഗ് കരുതുന്നു സുധാകരന്റെ ആർ എസ് എസ് സന്ദീപ് പ്രസ്താവന മുസ്ലിം ലീഗിനെയും പ്രകോപിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തെ തരൂറിനെ പോലുള്ള നേതാവ് കോൺഗ്രസ് നേതൃത്വത്തിൽ വരുന്നതാണ് നല്ലതെന്നും ഏറെ ഗുണകരമെന്നും ലീഗും കണക്കൂട്ടുന്നു അതുവഴി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി പദത്തിലേക്ക് തരൂറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുമാണ് കണക്കൂട്ടൽ അങ്ങനെ വരുമ്പോൾ ഗ്രൂപ്പുകൾക്ക് അതീതനായി തരൂർ വരുന്നത് യു ഡി എഫിനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്നാണ് ലീഗ് മറ്റു ഘടക കക്ഷികളും കരുതുന്നത് ലീഗിലെ പ്രബല വിഭാഗത്തിന് സുധാകരനോടും സതീശനോടും താല്പര്യമില്ല ലീഗ് എം എൽ എ നജീബ് കാന്തപുരമാണ് ഇരുപത്തിരണ്ടിന് ശശി തരൂരിനെ പെരിന്തൽമണ്ണയിലും പാണക്കാട്ടും എത്തിക്കുന്നത് സാദിഖലി ശിഹാബ് തങ്ങളെ കൂടാതെ കുഞ്ഞാലിക്കുട്ടിയെയും തരൂർ കാണുന്നുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ചയും ഗുണം ചെയ്യുമെന്ന് ലീഗ് കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഘടക കക്ഷികളിൽ നിന്ന് പ്രത്യേകിച്ച് ലീഗിൽ നിന്നും തരൂരിന് ലഭിക്കുന്ന പിന്തുണ കോൺഗ്രസ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് തരൂരിന്റെ നീക്കങ്ങളെ കേന്ദ്ര നേതൃത്വവും ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് ചലനം സൃഷ്ടിച്ച തരൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിലാണ് പതിനാല് ജില്ലകളിലും പര്യടനം നടത്തി തന്റെ സ്വാധീനം അരക്കിട്ടുറപ്പിക്കലാണ് ലക്ഷ്യം എന്നാൽ ഇതിന്റെ അപകടം കോൺഗ്രസ് തരൂരിനെ മുളയിലേ നുള്ളാനും പ്രതിരോധിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ കോൺഗ്രസിന്റെ നീക്കത്തെ എന്ത് വില കൊടുത്തും തടയാൻ ലീഗും രംഗത്തിറങ്ങി കഴിഞ്ഞു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉൾപ്പെടെ തരൂരിനുള്ള സ്വീകാര്യത തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്ന് സുധാകരനും സതീശനും കെ സി വേണുഗോപാലും അടക്കമുള്ള നേതാക്കൾ വിശ്വസിക്കുന്നു മലബാർ മേഖലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന തരൂർ മുസ്ലിം ലീഗ് നേതാക്കളുമായും ബിഷപ്പുമായും നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ നേതൃത്വത്തിന് ആശങ്കയുണ്ട് ശശി തരൂറിനെ കോൺഗ്രസ് കൂടുതലായി ഉപയോഗിക്കണമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിന് എൻ എസ് എസിന്റെ മന്നം ജയന്തി ആഘോഷത്തിലും തരൂറിന്റെ സാന്നിധ്യമുണ്ടായേക്കും തരൂറിനോടുള്ള എൻ എസ് എസിന്റെ നിലപാട് മാറ്റമാണ് ഇത് വ്യക്തമാക്കുന്നത് തരൂറിന് ലഭിക്കുന്ന ഇത്തരം സ്വീകാര്യതകളിൽ അസ്വസ്ഥകൾ കോൺഗ്രസ് ക്യാമ്പിൽ പ്രകടനമാണ് തരൂറിനെ അപ്രഖ്യാപിത വിലക്കേർപ്പെടുത്തിയ നീക്കങ്ങൾ ഇതാണ് വ്യക്തമാക്കുന്നത് നേതൃത്വത്തെ വകവയ്ക്കാത്ത തരൂറിനെ അകറ്റി നിർത്താനും അവഗണിക്കാനുമാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് നേരത്തെ തരൂറിനെ എതിർത്തിയിരുന്ന കെ മുരളീധരൻ എം അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പിന്തുണയുമായി രംഗത്ത് വന്നതും യൂത്ത് കോൺഗ്രസിന്റെ തരൂറിനോടുള്ള ആഭിമുഖ്യവും കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നു എന്നാൽ പൊതുസമൂഹത്തിന് സ്വീകാര്യത ഉറപ്പാക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ മൂല്യമുയർത്താനുള്ള ശ്രമത്തിലാണ് തരൂർ അങ്ങനെ സംഭവിച്ചാൽ ഭാവിയിൽ ഉണ്ടാകാനിടയിലുള്ള അപകടം മനസ്സിലാക്കിയാണ് സംസ്ഥാന നേതൃത്വം പ്രതിരോധ തന്ത്രങ്ങൾ പയറ്റുന്നത് തരൂർ ക്യാമ്പിന് സമാന്തര പ്രവർത്തനങ്ങളോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ താഴെത്തട്ടിൽ നേതൃത്വം നിർദ്ദേശിച്ചിട്ടും യുവ നേതാക്കൾ ഉൾപ്പെടെ തരൂരിന് നൽകുന്ന പിന്തുണയിൽ നേതൃത്വം അസ്വസ്ഥരാണ് തരൂറിന്റെ നീക്കങ്ങളെ കേന്ദ്ര സംസ്ഥാന നേതൃത്വം ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്